ശിവനെ കുരിശാലി വിജയം വരിച്ചവനെ കാൽപാടു പിഞ്ചെല്ലാം കൽപ്പിച്ച നായക നിന്ദിരത്തെത്താൻ ഇന്താവമാലിന്നെ കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പെരുകഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ പെരുകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താവരെ കുരിശം വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കന്മേഷം കലരാത്ത കർത്താവിനെ, അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നെ കൈവൈദാതാവിൻ കാരുണ്യം കൈക്കൊണ്ടു കടലത്തിലാഴ്ത്തി നിന്നേ, അവസാനവിധി നീ അലിവാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ കുമിട ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുന്നിൽ നിൽക്കുന്നു. അവിടത്തെ ഒന്ന് നോക്കുക, ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിലൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമിഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. എന്റെ ദൈവമായ കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ, എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഹൃദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി
നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ലോകത്തിൻ നിലകൾ ചുമന്നിടുന്നു നീങ്ങുന്നു നീയേനാഥൻ നിന്നരം നിറയം നിരത്തിയിലൂടെ ജനമേ ചൊൽക ഞാനെന്ത് ചെയ്തു കുരിശന്റെ തോളിലേറ്റുമ്പുന്നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയുടെ ഇതം നിങ്ങൾ എല്ലാം മറന്നെൻ്റെ ആത്മാവിനാഥങ്ങൾ രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റം നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യൂദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു പത്രോസ് അവിടത്തെ പരിത്യജിച്ചു മറ്റ് ശിഷ്യന്മാർ ഓടിയളിച്ചു അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ ഹോസാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസ വാക്ക് പറയുവാനോ അവിടെ ആരുമില്ല ഏറ്റു പ്രാർത്ഥിക്കുക എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെ ക്ലേശങ്ങളുടെ കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയാം ഭാരം ചുമക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുക സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ദ്ര ഋഷികളേണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതനീനോ കല്ലോകൻ നിറയും തീരുവഴി തൃപ്പാദം കല്ലിന്മേൽ
കട്ടി മുറിഞ്ഞു ചെന്നിയമ്മാർ മുഴുകി ബാലവരിയ ബാലവരിയ താങ്ങി തുളച്ചിടുക അനുതാപമൂറുന്ന ചുടുകണ്ണു നീർ തൂകി അണയുന്നു മണ്ണിൽ മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശാൽ അങ്ങലോകത്തെ വീണ്ടും രക്ഷിച്ചു കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന കൈകാലുകൾ അവിടെ നിന്ന് മുഖം കുത്തി നിലത്തെ വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു യൂതന്മാർ അവിടത്തെ പരിഹസിക്കുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം മാർപ്പുവിളിക്കുന്നു അവിടെ നിന്ന് മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിച്ച വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവരാരുമില്ല ഓടിയൊലിക്കുവാനോ ഇടവുമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല അവിടെ നിന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടെ നിന്ന് സഹിച്ചു ഏറ്റു പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവേ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കരഞ്ഞു വന്നോ അമ്മയെ തലയിൽ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തം മിഴികളിൽ കോരമ്പോ താണിറങ്ങി ആരോരു നിന്നെ സാമ്യപ്പെടുത്തും കഥ ും കടലേ ആരറിഞ്ഞാഴത്തിൽ അലതല്ലി നിൽക്കുന്ന നിന്മനുവേദന നിൻ കണ്ണുനീരാ കഴുകേണമെന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങലോകത്തെ വീണ്ടും രക്ഷിച്ചു കുരിശയാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു നാൽപ്പതാം ദിനം ഉണ്ണിയ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു നിന്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കും
എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കുരിശു ചുമന്നോ നീങ്ങും നാഥനെ ശിവയോൻ തുടച്ചിടുന്നു. നാഥനും കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശത്രയോ ഓലം സ്വർലോകദാതാവേ, കുരിശൊന്നു താങ്ങുന്ന കരുണാവരങ്ങൾ നിരന്തരം. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഞങ്ങൾ അങ്ങേക്കുമിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവറിൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടുകൂടി അവിടുത്തെ കുരിശ് തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. കരുണാനിധിയായ കർത്താവേ, കരുണാനിധിയായ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു. എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ളർന്നു മുഖം നാടിൻ്റെ കണ്ണുകൾ താണോ ഭംഗി വീരോധിക്കാമേ തൂകിയ ദിവ്യാദനം തുടച്ചു മാലാഘമാർക്കില്ല ആനന്ദമേകുന്ന മാനത്തെ മേലെ നിന്നുകം സൂര്യലെ പോലെ മുഖത്തിൻ്റെ മുന്നാകെ മങ്ങേ ദുഃഖത്തിൽ തിരുമുഖം തുടയ്ക്കുന്നു. പത്തയായ വെറോനിക്ക മിശിഹായി കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും. അങ്ങനെ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവം തൻ്റെ തുവാലയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകന്മാർ വഴി അരുളിച്ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും കർത്താവെ അനുഗ്രഹിക്കണമേ. എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഉച്ചവേലി പോരിഞ്ഞോ ദുസ്സഹ മർദ്ദന താൻ വളഞ്ഞോ ഏഴാം സ്ഥലം.
ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹയെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഹിതം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏറ്റു പ്രാർത്ഥിക്കുക. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം അങ്ങേ ആശ്വസിപ്പിക്കാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഉർസ്ലീമിൻ പുത്രിമാരെ, നിങ്ങളിൽ നിന്നെ ഓർത്തിന്തിനേവം കരയുന്നു നിങ്ങളെയും സുതരെ ഓർത്തോർത്തു കേണുകൊള്ളിൻ. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം. മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗം, ഭാരവം കേൾക്കുമെന്നും കരുണന്തു കരയുന്ന നാരീഗണത്തിന് നാദൻ സമാശ്വാസമേകി. ഈശോ മിശിഹ ഓർസ്ലീം നഗരിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർസത്തിന്റെ തെരുവുകളിൽ ശ്രദ്ധായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഹോശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്യൻ കൊമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാവ പ്രകടനം അവിടത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർച്ചലയും ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. എളിയവരുടെ സംഗീതമായ കർത്താവേ, എളിയവരുടെ സംഗീതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത്, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു, ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങളുടെ പാപങ്ങൾ കരയുവാനും ഭാവിയിൽ
പരിശുദ്ധരായി ജീവിക്കുവാനും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൈകാലുകൾ കൂടുന്നു നാഥന്റെ തിരുമേ തളന്നൂലഞ്ഞു. കരിശുമായി മൂന്നാമതും പോയി വീഴുന്നു ദൈവപുത്രൻ. മെഴുകുപോയെന്നോടെ ഹൃദയമുറുകെ ീ മരണം തറന്നിറങ്ങി വളരുന്നു ദുഃഖങ്ങൾ വളരുന്നു ഭൂമിയിൽ ഉറവുന്നു കരളിന്റെയുള്ള ഒൻപതാം സ്ഥലം. ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി, തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് താ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടെ നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്ന ഞാൻ എന്ന് ശാവുവിനോട് അരുളിച്ചത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടെ നിന്ന് ആവർത്തിക്കുന്നു. പ്രാർത്ഥിക്കുക. ലോക പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, ലോക പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു. എങ്കിലും ജീവിത ഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയോർത്ത് സഹിക്കുവാൻ ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. യാത്ര കാൽവരി കുന്നിൽ മുകൾ പരത്തി നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കൾ ഒന്നായി ഒളിഞ്ഞു നീക്കി.
ത്യാഗിച്ചെടുത്തിൻ്റെ വസ്ത്രങ്ങളില്ല പാപികൾ വിശുദ്ധീതല്ല വസ്ത്രങ്ങൾ കലിവാർന്ന ചാർത്തേണമെന്നി. പത്താം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞ് നൽകി, എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ഞെറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. ഏറ്റു പ്രാർത്ഥിക്കുക. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഇതിന്മേൽ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കീടത്തിടുന്നോ നാഥൻ്റെ കൈകൾ തറച്ചിടുന്നു. ദിവ്യമം കൈകാണുകൾ കനിവത്ത് വൈരികൾ ചേർന്നു തുണച്ചൻ്റെ ഉറങ്ങുന്നു ചെയ്ത നിലയറ്റ നീർക്കുകയും മരണം പരത്തിയോരിനുള്ളിൽ കുടുങ്ങിയ നയമെന്ന പതിനൊന്നാം സ്ഥലം, ഈശോമിശിഹായെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിലോ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. ലോകരക്ഷകനായ കർത്താവേ, ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോക
ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നല്ലാത്തതിനാൽ ലോകം അങ്ങേ ദ്വേഷിച്ചു യജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കുരിശിൽ കിടന്നു ജീവൻ പിരിയുന്നു ഭുവനൈകനാഥനീശോ സൂര്യന്മാരന്നീരുന്നു നാടെങ്ങും അന്ധകാരം നിറഞ്ഞു നരികൾ കുറഞ്ഞു അഴയുന്നു പറവയ്ക്കു നരപുത്രനൂടി തലയുന്നു ചാക്കുക ഇടമില്ലോരിടമൂടെ തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യ കുരിശോളം വന്നു തൂങ്ങി മരിക്കുന്നു ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവിടത്തെ അവർ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിനു നാളെ നിന്നിരുന്നു ഇതാ നിന്റെ മകൻ എന്നമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടെ നരളി ചെയ്തു 12 മണി സമയമായിരുന്നു എൻ്റെ പിതാവേ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു എന്നരളി ചെയ്ത് അവിടെ നിന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യനുരുണ്ടു 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു ദൈവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി ഭൂമി ഇളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി ഏറ്റു പ്രാർത്ഥിക്കുക എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവേ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി പൂർത്തിയാക്കി എന്റെ ബലിയം ഒരിക്കൽ പൂർത്തിയാക്കി ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുക
എന്നെ അനുവദിക്കണമേ എന്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സൂതന്റെ മേരി മാതാവ് മടിയിൽ കീടത്തിയിടുന്നു മലയാളി പോലെ നാവേ നിന്തക്കം അതിരു കാണാത്തതല്ലുകുന്ന സന്താപുനയേറ്റോനിന്റെ ഹൃദയം ശ്വാസമേലുവ ആകുലനായിടെ മുറ്റുന്ന ദുഃഖത്തെ ചുറ്റും തിരിഞ്ഞുര കിട്ടിയിലൊരാശ്വാസമെന്നും പതിമൂന്നാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ശാപതമാകും അതുകൊണ്ട് ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാപതം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെയിറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു ആകയാൽ പടയാളികൾ വന്ന് മിശിഹായുടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കണങ്കാലുകൾ തകർത്തു ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികൾ ഒരുവാൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റു പ്രാർത്ഥിക്കുക ഏറ്റവും വ്യാകുലയായ മാതാവേ അങ്ങേ വത്സല പുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ വരെയുള്ള സംഭവങ്ങൾ അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നോ അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളെ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. വിധി പോലെ സംസ്കരിച്ചിടുന്നിതാജയം തിരിഞ്ഞൊപ്പം ജീവന്റെ ഉറവയാണ് കൂടിയത്തിൽ പതിനാലാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. നൂറ് റാത്രോളം സുഗന്ധക്കൂട്ടുമായി നിക്കദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശ് തറത്തെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബതം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. ഏറ്റു പ്രാർത്ഥിക്കുക. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് മരിച്ചവരായി ജീവിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പതിപ്പിച്ചുറപ്പിക്കണമേ. സ്നേഹം തീരങ്ങി പാവ സ്നേഹ പ്രകാശ താരം നിന്നിച്ചുമത്തേന സ്നേഹ ചിന്തയില്ലാത്ത
മഹാനായ പിതാവേ, അങ്ങേ രക്ഷിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മനസ്താപ്രകടനം നമുക്ക് ഒരുമിച്ച് ചെല്ലാം. എന്റെ ദൈവമേ, എന്റെ ദൈവം, ഏറ്റവും നല്ലവനും ഏറ്റവും നല്ല എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും നരകത്തിന് അർഹയായി തീർന്നതിനാലും മേലിൽ പാപം ചെയ്യുകയും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.